ഹേ ഗൈസ് ഇന്ന് നമ്മൾ അടിപൊളി ഒരു ആക്ഷൻ മൂവിയാണ് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതായത് അടുത്തിടയ്ക്ക് പുറത്തിറങ്ങിയ സൂര്യവംശി എന്ന് പറയുന്ന അക്ഷയ് കുമാർ അഭിനയിച്ച ഒരു മൂവിയാണ് കാണാൻ പോകുന്നത് ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിളാണ് കാണാത്തവരെല്ലാം നോക്കുക അപ്പോൾ നേരെ നമുക്ക് ചെയ്യാൻ കിടക്കാം അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം നയൻറ്റീൻ നയൻ്റി ത്രീയിൽ ഇന്ത്യയിൽ മുംബൈയിൽ മുംബൈയിലൊരു ബോംബ്ലാസ്റ്റ് നടക്കുകയാണ് അതിൽ ഒരുപാട് ഒരുപാടാളുകൾ ഒന്നും അറിയാതെ തന്നെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഈ ബോംബ്ലാസ്റ്റിൻ്റെ പിന്നിൽ ബിമാൽ എന്ന് പറയുന്ന ഒരു വലിയ കുറ്റവാളിയാണ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ എല്ലാം പിറകിൽ മാസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഒമർ എന്ന് പറയുന്ന തീവ്രവാദിയാണെന്നും അയാൾ ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഉള്ളത് അതുപോലെ തന്നെ ബിമാലിപ്പം ഈ ഒമറിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള കാര്യമല്ല ഇന്ത്യയിലുള്ള കബീർ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് അതുമാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഈ ബ്ലാസ്റ്റൊക്കെ ചെയ്യാനായിട്ട് ഇവർ ഒരു ടൺ ആർ ഡി എക്സാണ് ഇന്ത്യയിലേക്ക് കടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ വെറും നാനൂറ് കിലോ മാത്രമാണ് അവരന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കി അറുന്നൂറ് കിലോ അവർ ഒളിപ്പിച്ചിട്ടിരിക്കുകയാണ് പോലീസർ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല ഇതെവിടെയാണ് ഉള്ളതെന്നുള്ള കാര്യം വിമാനില് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ നമ്മളെ ഒമറിനെയാണ് കാണിക്കുന്നത് ഒമറിൻ്റെ ഒരു മകൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ ഒമർ ഇപ്പോഴും ഇന്ത്യയുമായിട്ട് ഒരുപാട് യുദ്ധങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു അറ്റാക്കിൽ ഇന്ത്യയിലുള്ളായിരുന്ന പോലീസുകാർ അവനെ കൊല്ലുകയാണ് ചെയ്തത് ഇതറിഞ്ഞുകൊണ്ട് ഒമറിൻ്റെ ബാക്കി രണ്ട് മക്കൾ ലണ്ടനിൽ പഠിക്കാൻ പോയിരിക്കുകയാണ് അവരവിടെ നിന്നും വരികയാണ് എന്നിട്ട് ഒമറിൻ്റെ കൂടെ വന്ന് ചേരുന്നു എന്നിട്ട് പറയുന്നുണ്ട് ബ്രദറിൻ്റെ മരണത്തിന് അവർ ഉറപ്പായിട്ടും തിരിച്ച് വീട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത് രണ്ടായിരത്തി ആറില് ഇന്ത്യയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ് ഇത് കാണാനെന്നുള്ള വ്യാജേന പാകിസ്ഥാനിൽ നിന്ന് ഉമറിൻ്റെ മകനായ റിയാസും കൂടെ നാൽപ്പത് തീവ്രവാദികളും ഒക്കെ മാറ്റി ഇന്ത്യയിലേക്ക് വരികയാണ് ശേഷം താജ് ഹോട്ടലിലൊക്കെ ഇവരിൽ ചെറിയ ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇവർ പതിമൂന്ന് വർഷം ഇന്ത്യയിലുണ്ടായിരുന്നു ഇവരുടെ ഐഡൻറ്റിറ്റി എല്ലാം മാറ്റി ഇവർ പുതിയ കുറേ ആളുകളായിട്ടാണ് ഇവിടെ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യയിലുള്ള ഒരു പോലീസുകാരൻ കണ്ടുപിടിക്കുകയാണ് അദ്ദേഹം വേഗം സി എമ്മിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുകയും അവനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും പറയുന്നു അപ്പോൾ റിയാസ് ചെറിയ ഒരാളല്ല അവരെ പിടിക്കുന്നത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യം കൂടെ തന്നെയാണ് അത് ആര് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴാണ് സൂര്യവൻഷിയുടെ പേര് പറയുന്നത് ഇതാണ് നമ്മുടെ ഹീറോ ഇപ്പം നമ്മുടെ ഹീറോയുടെ എൻട്രിയാണ് കാണിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമുമായിട്ട് അവിടേക്ക് വരികയാണ് അങ്ങനെ നമ്മുടെ ഹീറോ വന്നതിന് ശേഷം റിയാസ് ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നു റിയാസ് ഇപ്പം പേരൊക്കെ മാറ്റി ഇവിടെ ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിയാസ് തന്നെയാണോ അതെന്ന് കൺഫേം ചെയ്യുന്നതിനായിട്ട് സൂര്യവൻഷിയുടെ ടീമിലുള്ള ഒരു ലേഡി അതിൻ്റെ ഉള്ളിലേക്ക് വിടുന്നുണ്ട് ആ ലേഡി അവിടെ പോയി ഫുഡ് കഴിച്ചതിന് ശേഷം നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓണൻസിനെ കാണണമെന്ന് പറയുന്നു അങ്ങനെ റിയാസിനെ കാണുകയും ഒരു സെൽഫി എടുത്തോട്ടേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അങ്ങനെ സെൽഫി എടുത്തതിന് ശേഷം അവൾ പുറത്തേക്ക് പോവുകയാണ് അപ്പോഴാണ് റിയാസിന് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നത് അങ്ങനെ അവൻ മനസ്സിലാക്കുന്നു സൂര്യവംഷി അവിടെ വരുന്ന കാര്യം റിയാസ് അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് പോവുകയാണ് അങ്ങനെ ഒരു നല്ല ഫൈറ്റ് അവിടെ വെച്ച് നടക്കുകയാണ് ആ ഫൈറ്റിനോട് വില സൂര്യവംശി റിയാസിനെ കീഴ്പ്പെടുത്തുകയും അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുകയാണ് ും ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറയുന്നത് ഞാൻ നാലിടത്തല്ല അഞ്ചെടുത്ത് ബോംബ് വെച്ചിട്ടുണ്ട് നിങ്ങളെക്കൊണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല മാത്രവുമല്ല എൻ്റെ കൂടെ അമ്പതോളം ആളുകളുണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ സ്ലീപ്പർ സെല്ലായിട്ടാണ് ഉണ്ടായിരുന്നത് എനിക്കവരെ ആക്ടിവേറ്റ് ചെയ്യാൻ ഒന്നും സാധിക്കില്ല എൻ്റെ അച്ഛന് മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനും പോകുന്നില്ല എന്ന് അയാൾ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ സൂര്യമൻഷിക്ക് മനസ്സിലാവുന്നുണ്ട് മുംബൈയിൽ എന്തോ വലിയ അപകടം വരാൻ പോവുകയാണ് ഇവർ വലിയ വലിയ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അവർ മനസ്സിലാവുകയാണ് ഈ സമയം നമ്മുടെ ഒമരനെ കാണിക്കുകയാണ് ഉമരൻ്റെ അറിവിലേക്ക് വന്നിരിക്കുകയാണ് അയാളുടെ മകൻ ഇപ്പം അറസ്റ്റായിട്ടുള്ള കാര്യം അപ്പോൾ അവനെ രക്ഷിക്കാനായിട്ട് അന്ന് അത്രയും നാൾ അതായത് പത്ത് ഇരുപത് വർഷമായിട്ട് അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഭീമാലിനെ ഇന്ത്യയിലേക്ക് വിടുകയാണ് എന്തിനെന്ന് വെച്ചാൽ അവന് മാത്രമേ ഇപ്പോൾ അറിയുകയുള്ളൂ ബാക്കി അറുന്നൂറ് കിലോ ആർ ഡിക്സ് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പം അതെല്ലാം വെളിയിലിറക്കിയിട്ട് മുംബൈയിലുള്ള പല സ്ഥലങ്ങളിൽ ബോംബിടാനാണ് ഇവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നത് ഇപ്പം അൻസാരി എന്ന് പറയുന്ന ഒരാളെ കാണിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കൂടെ അമ്പലത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായിട്ടും കാണിക്കുകയാണ് ശേഷം അദ്ദേഹം ഒറ്റയ്ക്ക് തനിച്ച് മാറിപ്പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹവും പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സ്ലീപ്പർ സെല്ലിലുള്ള ആളാണ് ഇദ്ദേഹം ഇവിടെ ഐഡൻറ്റിറ്റി എല്ലാം മാറ്റി ഇവിടെ ഒരു കല്യാണം ഒക്കെ കഴിച്ച് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ് ഇപ്പം നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് അവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം വരുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് മാത്രം ഇപ്പോൾ ഇല്ല ഇപ്പം നമ്മളെ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ബുള്ളറ്റ് ഏർപ്പെ ശരീരത്തിൽ ഏർപ്പെട്ട് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ് അന്ന് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ വരുന്ന ഡോക്ടറായിട്ടാണ് നമ്മുടെ ഹീറോയും വരുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് നാളുകൾക്ക് ശേഷം അങ്ങ് പ്രണയത്തിലാവുകയാണ് അങ്ങനെ ഒരു സോങ്ങിലൂടെ തന്നെ അവർ പ്രണയിച്ച് ഒരു കുട്ടി ഉണ്ടാവുന്നതായിട്ടും കാണിക്കുകയാണ് അങ്ങനെ അവർ തമ്മിലുള്ള ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് നമ്മുടെ ഹീറോയിൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു എപ്പോഴും നിൻ്റെ പോലീസ് ജോലിയൊക്കെ വീടിന് വെളിയിൽ മതി ഞങ്ങൾ കൂടെയുള്ളപ്പോൾ ചേസിങ്ങും ഫൈറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് എന്നാൽ ഒരു ദിവസം ഇവർ മൂന്ന് പേരുടെ കാറിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കോൾ വരികയാണ് അടുത്തൊരു മാളിലായിട്ട് അദ്ദേഹം ഇത്രയും നാളും തപ്പിക്കൊണ്ടിരുന്ന കുറച്ച് തീവ്രവാദികൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം എന്നാൽ ആ കാറ് തിരിച്ച് നേരെ ആ മാളിലേക്ക് നമ്മുടെ ഹീറോ പോവുകയാണ് ആ പാർക്കിംഗ് ഏരിയയിൽ ഇവരെ ഇരുത്തിയിട്ട് ഉള്ളിൽ പോയിട്ട് അവരെ പിടിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹം കാർ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് ആ പാർക്കിങ്ങിന് സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ആ അവിടെ ഒരു വണ്ടിക്കുള്ളിൽ ഇദ്ദേഹം തേടിയ ആളുകളും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ച് സൂര്യവംശിയും ആ തീവ്രവാദികളും തമ്മിൽ ഒരു ഫൈറ്റ് അടക്കുകയാണ് രണ്ട് പേരും തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഹീറോ അവരെ എല്ലാം കൊല്ലുകയാണ് എന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ മകന് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഡോക്ടർമാർ വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഹീറോയും വളരെ ദേഷ്യത്തോട് വന്ന് നമ്മുടെ ഹീറോയോട് പറയുകയാണ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ സുരക്ഷിതമായിട്ടാണ് ഉണ്ടത് പക്ഷേ എൻ്റെ മകൻ അത്ര സുരക്ഷിതമല്ല ഇപ്പോൾ ഒരു അമ്മയെന്ന നിലയിൽ ഞാൻ എൻ്റെ തീരുമാനം പറയുകയാണ് ഞങ്ങൾ നിന്നെ ഇനിയിപ്പോൾ നിൻ്റെ കൂടെ ഉണ്ടാകില്ല ഞങ്ങൾ ആസ്ട്രേലിയയ്ക്ക് പോവുകയാണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് ഒരുപാട് തവണ ഇവരെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഹീറോയിൻ ഇതുവരെ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നാൽ അവർക്ക് വിസ കിട്ടാനായിട്ട് നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്നും ഒരു സൈൻ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് മാത്രം അവർ കുറേ നായിട്ട് കിടന്ന് അലയുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഹീറോ ഒന്ന് പിടിച്ചു നിൽക്കുന്നത് അടുത്ത സൈനിലെ കാദർ ഉസ്മാനി എന്ന ഒരാളെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ മുംബൈയിൽ ഒരു അനാഥാലയം നടത്തുകയാണ് അവിടേക്ക് വരുന്ന ഫണ്ടിൽ കുറച്ച് ഫണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ തീവ്രവാദിയായ ബിലാലില്ലേ അവരിലേക്കും ട്രാൻസ്ഫർ ആവുന്നതായിട്ടും അവനുമായിട്ട് ഈ കാദർ ഉസ്മാനിക്ക് കണക്ഷൻ ഉള്ളതായിട്ടും അവർ പറയുന്നുണ്ട് അങ്ങനെ കാദർ ഉസ്മാനിയെ വിളിച്ച് ഇവർ ചോദ്യം ചെയ്യുകയാണ് ഈ കാദർ ഉസ്മാനി എന്ന് പറയുന്നത് മുംബൈയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ വിളിച്ച് നമ്മുടെ സൂര്യമൻഷി ചോദ്യം ചെയ്യുമ്പോൾ വളരെ കൂടിയാണ് അയാൾ അവിടെ സംസാരിക്കുന്നത് മര്യാദയ്ക്ക് സത്യമെല്ലാം തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ നിന്നെ തന്നെ പിടിച്ച് ഉള്ളിലാക്കും നീ പിന്നെ പുറലോകം കാണില്ല എന്നൊക്കെ സൂര്യമനഷി പറയുന്നുണ്ട് എന്നാൽ ഉസ്മാൻ പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ തെളിവുണ്ടെങ്കിൽ നീ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് അയാൾ ചെയ്യുന്നത് അടുത്ത സില്ലെ ഉസ്മാൻ്റെ വീട്ടിൽ ഒരു ചർച്ച നടക്കുകയാണ് ബിമാൽ നാട്ടിലേക്ക് വരുന്ന ഉള്ള കാര്യവും ബാക്കി അറുന്നൂറ് കിലോ ആർ ഡി എക് സില്ലേ അതെടുത്തിട്ട് മുംബൈയിൽ പല ഭാഗങ്ങളിലായിട്ട് സ്ഫോടനം നടത്താനുള്ള പ്ലാനും ഒക്കെയാണ് പിന്നെ അവർ ചെയ്യുന്നത് അപ്പോൾ അജയ് ഗുപ്ത എന്നൊരാളുടെ പേരിലാണ് ബിമാൽ ഫ്ലൈറ്റിൽ നിന്ന് വരുന്നത് കള്ള പേരിലൊക്കെ തന്നെ അപ്പോൾ അയാളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇവർക്ക് ഡയറക്റ്റ് പോകാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ രണ്ട് ലൂവേഴ്സിനെ ഇവർ കണ്ടുപിടിക്കുന്നു ഒരു അഞ്ച് ലക്ഷം കൊടുത്തിട്ട് അയാളെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പറയുന്നു അങ്ങനെ അയാളെ കൂട്ടിക്കൊണ്ട് ഗോവയിൽ കൊണ്ട് എത്തിയതിനു ശേഷം അവരും പോകുന്നു അങ്ങനെ ഇവർ ആർഡിക്സ് എടുക്കാനായിട്ട് പോവുകയാണ് ഒരു പഴയ ബിൽഡിങ്ങിന് ഉള്ളിൽ ഇവരിതെല്ലാം കുഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രിയിൽ ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയൽ വീട്ടിലുള്ള ഒരാൾ വന്നിട്ട് ഇതിനെ കഥവിന് കൊട്ടുകയാണ് ഒരു തരത്തിൽ വിമാല അയാളെ പറഞ്ഞ് അവിടെ നിന്നും വിടുകയാണ് അങ്ങനെ ആർ ടീക്സ് എല്ലാം അവരവിടെ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം വിമാനിൻ്റെ അടുത്ത് ഉസ്മാൻ വന്ന് പറയുകയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നീ ഇവിടെ നിൽക്കുന്നത് വളരെയധികം ആപത്തുള്ളൊരു കാര്യമാണ് നിനക്ക് ഇപ്പോൾ തന്നെ ഫ്ലൈറ്റിനുള്ള ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യാം നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്നും പറയുന്നു എന്നാൽ ഞാൻ ഇന്ത്യയിലേക്ക് വന്നിട്ട് കുറേ നാളായി എൻ്റെ അമ്മയുടെ സമാധിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ുള്ള പെർമിഷനായിട്ട് ഭീമാലി ചോദിക്കുന്നുണ്ട് ഒരു സ്നേഹിതനെ ഒന്നുള്ള രീതിയിൽ നീ എനിക്കിത് ചെയ്തു തരണമെന്ന് പറയുന്നു വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഉസ്മാൻ സമ്മതിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അയാൾ ആ അവരുടെ അമ്മയുടെ സമാധിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പള്ളിയിലുണ്ടായിരുന്ന സൂര്യവംഷിയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാർ ഇത് കാണാനായിട്ട് ഇടവരുന്നുണ്ട് ഉടൻ തന്നെ ഇത് സൂര്യവംഷിയോട് ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരോടും ചേർന്ന് ബിമാലിനെ പിടിക്കാനായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണ് അയാളിപ്പം നേരെ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അപ്പോൾ അയാൾ അറിയുന്നില്ല ഇവർ ഫോളോ ചെയ്ത് വരുന്നു ഇവരെല്ലാം പിടിക്കാമെന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ടീമും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യവൻശി അവിടേക്ക് വരുന്നു ഈ ഹോട്ടലിനുള്ളിൽ ഇപ്പോൾ സൂര്യവൻശിയുടെ വൈഫും കുട്ടിയുമുണ്ട് അങ്ങനെ ഇയാളെ പിടിക്കാനായിട്ട് സൂര്യമൻഷി അടുത്തേക്ക് വരുന്ന സമയത്ത് ആ കുട്ടി എണ്ണീറ്റ് എൻ്റെ പപ്പയാണെന്ന് പറഞ്ഞ് ഉറക്കെ സൂര്യമൻഷിയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ് ഇത് ഭീമാൽ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാളുടെ ചുറ്റും ഇപ്പം പോലീസ് വന്ന് വളഞ്ഞിരിക്കുകയാണെന്ന് അയാൾ പെട്ടെന്ന് ലിഫ്റ്റിൽ കയറി റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ റൂമിൽ ചെന്ന് അയാൾ ഉള്ളിൽ കയറുകയാണ് അപ്പം ബാക്കി സൂര്യമൻഷി എല്ലാം ഓടി അവിടേക്ക് വരികയാണ് അങ്ങനെ ആ റൂം തുറക്കുന്ന സമയത്ത് അവർ കാണുന്നത് അയാൾ സ്വന്തമായിട്ട് ഒരു ഗൺ പോയിൻറ്റിൽ കഴുത്തിൽ വെച്ചിട്ട് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നതാണ് ആറുന്നൂറ് കിലോ ആർ ഡിക്സ് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റൻസ് ഒക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്നാലൊറ്റ മറുപടി മാത്രമേ പറയുന്നുള്ളൂ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മുംബൈ എല്ലാം കത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് ഷൂട്ട് ചെയ്ത് മരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ആഡിക്സ് കുഴിച്ചെടുത്തില്ലേ അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻഫർമേഷൻ സൂര്യമൻഷിക്ക് കിട്ടുകയാണ് അങ്ങനെ അവർ അവിടെ എല്ലാം പോയി അന്വേഷിക്കുകയാണ് ഇപ്പോൾ അന്ന് രാത്രി ഇവർ കുഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാത്രിയിൽ അയൽവക്കത്തുള്ള ഒരാൾ വന്നിട്ട് ഈ ഡോറിന് തട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അയാൾ വന്നിട്ട് സൂര്യമൻഷിക്ക് കുറേ ഇൻഫർമേഷൻ കൊടുക്കുകയാണ് അയാൾ മാത്രമല്ല ഉണ്ടായിരുന്നത് അയാളുടെ കൂടെ താടി വെച്ചിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഉസ്മാൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബിമാല് മരിച്ചു തറിഞ്ഞ് ഒമറില്ലേ അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ടുണ്ടായിരുന്ന ഒരു മകനില്ലേ അയാളെ കൂടി ഇന്ത്യയിലേക്ക് അയക്കുകയാണ് അവൻ വന്നതിന് ശേഷം റിയാസിനെ അറസ്റ്റ് ചെയ്തിപ്പം വെച്ചേക്കുമല്ലേ അതായത് ആ മൂത്ത മകനെ അപ്പോൾ അവനെ രക്ഷിക്കാനായിട്ട് ആ ജയിലിൽ തന്നെ കുറേ ബോംബ് ബ്ലാസ്റ്റൊക്കെ ചെയ്യുകയാണ് എന്നിട്ട് അവിടെ നിന്ന് റിയാസിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് റിയാസ് പുറത്ത് വന്നതിന് ശേഷം ഇന്ത്യയിൽ പതുങ്ങിയിരുന്ന എല്ലാ സ്ലീപ്പർ സെല്ലിനെയും കൂടെ ഒന്നിച്ചു കൂട്ടുകയാണ് എന്നിട്ട് എത്രയും വേഗം തന്നെ മുംബൈയിൽ ഒരു നല്ലൊരു ബ്ലാസ്റ്റ് നടത്താനുള്ള പരിപാടിയൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം വിമാനിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച സൂര്യവൻഷിക്ക് അദ്ദേഹത്തെ പിക്കപ്പ് ചെയ്ത ഒരാളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അവനിപ്പോൾ ഉള്ളത് ബാങ്കോക്കിലാണെന്നും അയാൾ അറിയുന്നു അങ്ങനെ നമ്മുടെ സൂര്യവൻഷി അവരുടെ ടീമുമായിട്ട് ബാങ്കോക്കിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് അവനെ പിടിക്കാനായിട്ട് അവിടുത്തെ പോലീസിൻ്റെ സഹായവും തേടുകയാണ് അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് പോകാനായിട്ട് നോക്കുകയാണ് അങ്ങനെ നല്ലൊരു ബൈക്ക് ചേസിങ്ങും ഒക്കെ ആയിട്ട് നല്ലൊരു ആക്ഷൻ സീൻസൊക്കെയുണ്ട് ഈ മൂവി കണ്ടു നോക്കുക അങ്ങനെ ഒരു തരത്തിൽ അവനെ അവിടെ നിന്നും പിടിക്കുകയാണ് അങ്ങനെ അവൻ സത്യമെല്ലാം പറയുകയാണ് എന്നെ ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ആ കാതർ ഉസ്മാനിയാണ് സാറെന്ന് പറയുന്നു എനിക്കറിയില്ലായിരുന്നു ഞാൻ ആരെയാണ് കൂട്ടിക്കൊണ്ടു പോകേണ്ടതെന്ന് അഞ്ച് ലക്ഷം രൂപയൊക്കെ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ അവസാനമായിട്ട് ഞാൻ അവരെ കണ്ടപ്പോൾ അവരെന്തോ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടില്ല റിയാസ് അയാളും അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുള്ള കാര്യമാണെന്നൊക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്നോട് ബാങ്കോക്കിൽ വെക്കിൽ പോകാനായിട്ട് കുറേ പേര് നിർദ്ദേശിക്കുകയും ഞാനിവിടെ എത്തിയതെന്ന് പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ സൂര്യമൻഷിക്ക് ആ കാതർ ഉസ്മാനിയെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയില്ലേ ഇനിയിപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യേണ്ട സമയമായെന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സൂര്യമൻഷി അവിടേക്ക് ചെല്ലുകയാണ് എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു കാര്യമല്ല അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന വഴിക്ക് തന്നെ ഇടം വീടിൻ്റെ മുന്നിൽ ആടുകളെല്ലാം തടിച്ചു കൂടിയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരമാവുകയാണ് അപ്പോൾ നമ്മുടെ സൂര്യവൻഷി വന്നിട്ട് ഇയാൾ ചെയ്ത കുറ്റങ്ങളെല്ലാം പറയുകയും ഇനി ഇയാളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുംബൈ മൊത്തം ഇയാൾ കത്തിക്കും എന്നൊക്കെ പറയും എല്ലാവരെയും കൺവിൻസ് ചെയ്യുന്നു അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് എന്നാൽ ഉസ്മാനെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ എത്രയൊക്കെ അടിച്ചാലും ഒരു സത്യവും അയാളുടെ വായിൽ നിന്ന് വരികയില്ല അത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യവംശി ഒരു പ്ലാൻ ചെയ്യുകയാണ് ഉസ്മാൻ്റെ വീട്ടിലുണ്ടായിരുന്ന വൈഫിനെയും കുട്ടികളെയൊക്കെ കൊണ്ടുവരികയാണ് എന്നിട്ട് മറ്റൊരു റൂമിലാക്കി അവരെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ നാടകം പോലെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അവരെ ഒരിട തിരുത്തിയതിനു ശേഷം അവർ ബെഞ്ചിൽ അടിക്കുകയാണ് എന്നിട്ട് സൂര്യവംശിയുടെ ടീമിലുണ്ടായിരുന്ന ലേഡീസ് പോലീസുകാരോട് സൗണ്ട് ബഹളം വെച്ച് കരയാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ മറ്റൊരു റൂമിലിട്ട് ഇവരുടെ സ്വന്തം വൈഫിനെയൊക്കെ എന്ന് മനസ്സിലാക്കിയ ഉസ്മാന് ഇത് സഹിക്കാൻ വയ്യാതെ അയാൾ സത്യമെല്ലാം പറയ പറയുകയാണ് റിയാസ് എവിടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് അത്രമല്ല റിയാസ് ഇന്ന് മുഖ്യമായിട്ടുള്ള ഒരാളെ കാണാനായിട്ട് പോവുകയാണ് ഞാൻ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു അങ്ങനെ സൂര്യവംശിയുടെ ടീമും കൂട്ടി അവിടേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് ആ കറക്റ്റ് സമയത്ത് തന്നെ ആ ഓഫീസിലേക്ക് നമ്മുടെ ഹീറോയുടെ വൈഫ് അവിടേക്ക് വരികയാണ് അവർ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എത്ര നാളായിട്ട് നിങ്ങളുടെ പുറകെ നിൽക്കുക വരികയാണ് എനിക്കൊരു സൈൻ മാത്രം മതി ഞാൻ നന്നായിട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് സംസാരിക്കുകയാണ് സൂര്യവൻശിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ കൂടെ അപ്പോൾ അവസ്ഥ വരികയാണ് അപ്പം തനിക്ക് പകരമായിട്ട് തൻ്റെ ടീമിനെയാണ് അവിടേക്ക് വിടുന്നത് അങ്ങനെ ഉസ്മാൻ അവരെയും കൊണ്ട് ആ സ്ഥലത്തേക്ക് പോവുകയാണ് അതിനുശേഷം നമ്മുടെ സൂര്യമൻഷിയുടെ ബെസ്റ്റ് ഒരു ഫ്രണ്ട് ഉണ്ട് പോലീസുകാരെ അയാളെ കൂട്ടി മാത്രം ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറുകയാണ് ആ ബിൽഡിങ്ങിനുള്ളിൽ പോയിട്ട് ആ ഉസ്മാനും അയാളുടെ ഫ്രണ്ടും മാത്രമേ ആ റൂമിനുള്ളിലുള്ളൂ സത്യമൊന്നും ഇവരുടെ വായിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടി അയാൾ ആ റൂമിനുള്ളിൽ ഒരു ബോംബ് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ ആ ബോംബ് ബ്ലാസ്റ്റായി അവർ മൂന്ന് പേരും അവിടെ മരിച്ചു പോവുകയാണ് ഇത് ടീമിലുണ്ടായിരുന്ന എല്ലാ പോലീസുകാർക്കും വളരെയധികം ഷോക്ക് ആവുകയാണ് ആ മരിച്ചുപോയ പോലീസുകാരൻ്റെ വൈഫ് കരയുന്നത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിനും ആകെ വിഷമാവുകയാണ് ഒരിക്കലും നമ്മുടെ ഹസ്ബൻഡിനെ ആർക്കും ഇങ്ങനെ വിട്ടുകൊടുക്കരുത് സൂര്യവൻഷി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അയൽ രക്ഷപ്പെട്ടേനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോയിന് ആകെ വിഷമമാവുകയാണ് ആ കാര്യങ്ങളെല്ലാം പതിയെ പതിയെ മനസ്സിലാക്കി എടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഈ സമയം റിയാസ് എല്ലാവരെയും കൂട്ടിയിട്ട് ബോംബ് ഇടുന്നതിനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ കൂടുണ്ടായിരുന്നില്ലേ മുഖ്താർ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടില്ലേ വൈഫുമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന അയാളുടെ വൈഫ് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് ഇവരിതെല്ലാം കേട്ടുകൊണ്ട് തന്നെ അയാളെ അവരെ ഒന്നും നോക്കാതെ തന്നെ റിയാസ് അവിടെ വെച്ച് കൊന്നു കളയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ തുടക്കത്തിലെ ആദിബലി ഇനിയിപ്പം എല്ലാം നന്നായിട്ട് തന്നെ വരുമെന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്നും അയാളെ ഇറങ്ങുന്നത് ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ് മുക്താർ എന്ന് പറയുന്ന ആ ആളില്ലേ അവനിപ്പോൾ എവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് അറിയാനായിട്ട് വഴി വരുന്നുണ്ട് അപ്പം പത്ത് നിമിഷത്തിനുള്ളിൽ അവൻ അവിടേക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുമ്പെടുമെന്ന് പറയുന്നുണ്ട് എന്നാൽ പത്ത് നിമിഷം കൊണ്ട് അവിടെ എത്താനായിട്ട് നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഓഫീസറെ നമുക്ക് അവിടേക്ക് അയക്കാം സിംബ എന്നാണ് അവൻ്റെ പേര് എന്ന് പറയുന്നുണ്ട് അങ്ങനെ സിംബയെ അവിടേക്ക് വിടുകയാണ് സിംബ അവിടെ പോയിട്ട് കുറേ ഫൈറ്റൊക്കെ ചെയ്ത് അവിടെ എല്ലാം തകർത്തുമായിരുന്നു അങ്ങനെ സിംബ ഇമ്രാനെ പിടിച്ച് അടിക്കുമ്പോൾ ഇമ്രാൻ്റെ വായിൽ നിന്നും കുറേ സത്യങ്ങളൊക്കെ വരുന്നുണ്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏഴ് സ്ഥലങ്ങളിൽ മുംബൈയിൽ ബോംബ് വയ്ക്കാനാണ് അത് ഓരോരോ വണ്ടികളിലാക്കി ബോംബുകൾ ഇങ്ങനെ ആളുള്ള സ്ഥലത്ത് കൊണ്ടിടുകയാണ് ചെയ്യുന്നത് ഇപ്പം ഈ കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ നമ്മൾ സൂര്യവംശിയെ വിളിച്ച് അറിയിക്കുകയാണ് സിംബ എന്നിട്ട് പറയുന്നുണ്ട് സാർ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ ബാക്കി ആറ് വണ്ടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു ഉടൻ തന്നെ ഇതെല്ലാം ആവും അതിനു മുന്നേ നമുക്കിതെല്ലാം കണ്ടുപിടിക്കണമെന്നും പറയുന്നുണ്ട് അങ്ങനെ സൂര്യവംശി എല്ലാവരോടും പറയുന്നുണ്ട് ഈ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുകയുണ്ടായിരുന്നു സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൂര്യവംശി അവൻ്റെ പോലീസുകാരോടെല്ലാം പറഞ്ഞിട്ട് അവിടേക്കെല്ലാം പോലീസുകാരെ വിടുകയാണ് അങ്ങനെ ആ സ്ഥലം കണ്ടുപിടിച്ച് എല്ലാവരും അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ നല്ല റഷ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ അവരെല്ലാം അവിടെ തേടി നോക്കിയിരിക്കുന്ന സമയത്താണ് ഓ ചില ചില സ്ഥലങ്ങളിൽ കാറുകൾ മാത്രമേ നിർത്തിയിട്ടിരിക്കുന്നു കിടന്ന് അങ്ങനെ അതിനകത്ത് ബോംബുടുന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഇത്ര തിരക്കുള്ള സ്ഥലത്ത് തന്നെ ഇവരിത് ഇവിടെ വെച്ചിട്ട് ഡിഫ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിങ്ങനെ സൂര്യമുഷ് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഐഡിയ തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ എയർഫോഴ്സിൻ്റെ സഹായം അവർ തേടുകയാണ് അങ്ങനെ എയർഫോഴ്സ് മുഖേന ആ കാറുകൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് കടലിൽ കൊണ്ട് ഇടുക എന്നൊരു ഇതിലേക്ക് ഐഡിയിലേക്ക് അവർ പോവുകയാണ് അങ്ങനെ എയർഫോഴ്സ് വന്ന് ഓരോരോ കാറായിട്ട് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അഞ്ച് നിമിഷം മാത്രം ബാക്കി അവശേഷിക്കുന്ന ഒരു സമയത്ത് ഒരു സ്ഥലത്തുനിന്ന് മാത്രം ഇവർക്ക് കാർ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഹെലികോപ്റ്ററിന് താഴേക്ക് വരാനായിട്ട് പറ്റില്ല കുറേ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വേറെ വഴിയില്ലാതെ അവരങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സൂര്യവംശം കയറി കയറി ആ വണ്ടി ഓടിച്ച് ആളില്ലാത്ത ഒരു സ്ഥലത്തേക്ക് തന്നെ അത് കൊണ്ടുപോവുകയാണ് അങ്ങനെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന ടൈം ആവുമ്പോൾ തന്നെ സൂര്യവംശി അതിൽ നിന്നും ചാടി ഇറങ്ങി പോവുകയാണ് മറ്റുള്ള കാറുകളെല്ലാം കടലിലേക്ക് കൊണ്ടിട്ടുകൊണ്ട് തന്നെ അവിടെ കിടന്ന് ആവുകയും ചെയ്യുകയാണ് അടുത്ത സീനിൽ സൂര്യവംശിയുടെ ഓഫീസിലാണ് കാണിക്കുന്നത് അവിടെ ഇപ്പം ഓഫീസിലുള്ള എല്ലാ ഓഫീസേഴ്സും ഉണ്ട് അവിടേക്ക് സിംബം വരുന്നുണ്ട് സിംബ അവനെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് സാർ ഇവനെ ഞാൻ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ബ്ലാസ്റ്റ് വെളിയിൽ നടക്കുന്നതായിട്ട് കാണുന്നത് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കും റിയാസ് അവൻ്റെ എല്ലാ ടീമുമായിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മുടെ സൂര്യവൻശിയുടെ വൈഫും ഉണ്ട് അവിടെ ദേഹത്ത് ഫുള്ളായിട്ട് ബോംബ് വെച്ച് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ റിമോട്ട് റിയാസിൻ്റെ കയ്യിലിരിക്കുകയാണ് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് എന്തെങ്കിലും ചെയ്താൽ ഇപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പോലീസുകാരെല്ലാം തോക്ക് വെച്ച് കീഴടങ്ങുകയാണ് എല്ലാ പോലീസുകാരെയും ഇപ്പോൾ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് അവർ ചെയ്യുന്ന പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഇന്ത്യക്കാരെല്ലാം ഞങ്ങളെ പേടിക്കണം നിങ്ങളെയെല്ലാം കഴുത്തുറത്ത് കൊല്ലാൻ പോവുകയാണ് എന്നാണ് അവൻ പറയുന്നത് ഈ സമയം സിംബ എവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് നീയൊക്കെ തീരാൻ പോവുകയാണ് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഓർത്തനിപ്പം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവരെന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് റിയാസ് ചിന്തിക്കുന്ന സമയത്ത് വെളിയിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നു നോക്കുമ്പോൾ ഒരു കാർ അവിടേക്ക് വരികയാണ് ഇപ്പോൾ ഒരു പോലീസുകാരനെ കൂടെ കാണിക്കുകയാണ് ഇദ്ദേഹമാണ് സിംഹം അപ്പോൾ ഇവർ സിംഹം വന്നിട്ട് അവിടെ എല്ലാ എല്ലാവരെയും അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം റിയാസിന് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന രീതിയിൽ നമ്മുടെ ഹീറോയിൻ്റെ നേരത്തിരിക്കുന്ന പോംബോവ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഇവനെ രക്ഷപ്പെടാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ സൂര്യവംശിയും സിംബയും സിംഗവും എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കുകയാണ് അങ്ങനെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്തൊക്കെയായാലും നമ്മുടെ ഹീറോയിൻ്റെ ദേഹത്താണ് ആ ബോംബ് വെച്ചിരിക്കുന്നത് അത് ബ്ലാസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് അത് ഡിഫ്യൂസ് ചെയ്യാനുള്ള പരിപാടികൾ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ സിംഗം അത് എടുത്തിട്ട് അവരാരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് എടുത്ത് എറിയുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ കിടന്നത് അത് പൊട്ടുകയും ആർക്കും ഒന്നും തന്നെ സംഭവിക്കുന്നുമില്ല ഇപ്പോൾ ഒരു റൂമിലായിട്ട് റിയാസും അവൻ്റെ കൂട്ടാളികളൊക്കെ ഇങ്ങനെ ഒളിച്ചു ഇരിക്കുകയാണ് അവരവിടെ നിന്നിട്ടും അവരുടെ അച്ഛനെ കോളി ചെയ്യുകയാണ് നീ ഇവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് പറ്റുകയില്ല ഞങ്ങൾ മരിക്കാൻ പോവുകയാണ് എന്ന് അയാളോട് പറയുന്നു പക്ഷേ ഇതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ മാറ്റരുത് ഞങ്ങളുടെ ഈ മരണത്തിനുൾപ്പെടെ പകരം വീട്ടാനായിട്ട് അച്ഛൻ ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട് കറക്റ്റായി ഈ സമയത്ത് സിംഗ് അവിടേക്ക് എൻറ്റർ ചെയ്യുകയാണ് എന്നിട്ട് സിംഗും ഫോൺ വാങ്ങുകയാണ് വാങ്ങിയിട്ട് പറയുകയാണ് ഓമർ നിങ്ങളിപ്പോൾ എവിടെയാവുന്നു ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഉടനെ തന്നെ നിങ്ങളെ തേടി അവിടെ എത്തുന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഔമർ പറയുന്നത് ഇത്രയും കാര്യമാണ് ഞാനും വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അവിടെ കട്ട് ചെയ്യുന്നുണ്ട് ശേഷം റിയാസിനെയും കൂടെയുള്ളവരെ എല്ലാം തകർത്ത് അടി കൊടുക്കുകയാണ് റിയാസിന് പിന്നെ അവിടെ നിന്ന് ഒട്ടും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് എന്നാലും അവനവിടെ കിടന്ന് പറയുകയാണ് ഞങ്ങളെപ്പോലുള്ളവരെ എത്ര നിങ്ങൾ താത്ത് നശിപ്പിച്ചാലും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇനിയും വരും ഇവിടെ നശിപ്പിക്കും എന്ന് പറയുന്നുണ്ട് ഇനിയും ഇമ്മരെ വെറുതെ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരോട് ചേർന്ന് റിയാസിനെയും കൂടെയുള്ളവരെ എല്ലാം വെടിവെച്ച് കൊല്ലുകയാണ് അതിനുശേഷം മൂന്ന് പേരൂടെ മാസായിട്ട് നടന്നു വരുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ എൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എക്സ്പെറേഷൻ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും വേണ്ട മൂവീസിൻ്റെയൊക്കെ റിക്വസ്റ്റ് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മൾ കുറച്ചാളുകൊണ്ട് ഗ്യാപ്പുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് മൂവീസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക